എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങളുണ്ട് അല്ലേ. ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, ഫാർമർ ആവണം, പ്ലംബർ ആവണം, ഇലക്ട്രീഷ്യൻ ആവണം, IAS എടുക്കണം, IPS എടുക്കണം, അങ്ങനെ ഒരുപാട് 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 ആഗ്രഹങ്ങളുണ്ട് അല്ലേ. അപ്പം മിസ്സിൻ്റെ ആഗ്രഹം ടീച്ചർ ആവണം എന്നായിരുന്നു. അപ്പം മിസ് അതിന് വേണ്ടി വർക്ക് ചെയ്തു. ഇപ്പം അല്ലെ ഒരുപാട് മക്കളെ, നിങ്ങളെ പോലെയുള്ള ഒരുപാട് മക്കളെ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു ഒരു നല്ല പൊസിഷനിൽ മിസ്സിനെത്താൻ വേണ്ടി പറ്റി. മിസ് അതിന് വേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് മിസ് എത്തിയത്. അപ്പം ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടാവും, ചിലർക്ക് ഇപ്പം തന്നെ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല, ഞാൻ എന്താവണമെന്ന് ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്നവരൊക്കെ ഉണ്ടാവും അല്ലേ. പക്ഷേ എന്തായിക്കോട്ടെ, നമ്മൾ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? മിനിമം നമ്മൾ ഒരു ദിവസം എത്ര നേരം പഠിക്കുന്നുണ്ട്? ഒരു 2 മണിക്കൂറെങ്കിലും പഠിക്കുന്നുണ്ടോ? ഉണ്ടാവില്ല അല്ലേ. അപ്പം ഒരു ദിവസം നമുക്ക് 2 മണിക്കൂർ പോലും പഠിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അല്ലെ ഇനി അങ്ങോട്ട് അല്ലെ മടി പിടിച്ച് ഇതങ്ങ് തുടർന്നുകൊണ്ടേയിരിക്കുക മാത്രമേ ചെയ്യുള്ളൂ. അപ്പം നമ്മൾ വിചാരിക്കും ഇപ്പം പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ, 10ാം ക്ലാസ്സിലല്ലേ ഫുൾ A+ വേണ്ടത്, അല്ലെങ്കിൽ +1, +2 പഠിക്കുമ്പോഴല്ലേ നല്ല മാർക്ക് വേണ്ടത്, അല്ലാതെ 7th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ച് കുറേ മാർക്ക് കിട്ടിയിട്ട് എന്താണ് കാര്യം എന്ന് വിചാരിക്കുന്നുണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളൊരു ഓട്ടമത്സരത്തിന് ചേരുവാണ്. അപ്പോൾ ഫൈനൽസിന് മാത്രമാണ് നമ്മൾ ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെ നമ്മൾ അതിനൊരുപാട് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അല്ലാതെ ഒറ്റയടിക്ക് നമുക്ക് ഫൈനൽസിൽ പോയിട്ട് ഫസ്റ്റ് അടിക്കാൻ വേണ്ടി പറ്റിക്കൊള്ളണമെന്നില്ല. നമ്മൾ അതിന് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് ആ ഒരു സ്ട്രെങ്ത്തും സ്റ്റാമിനയും നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ നമുക്ക് ആ ഫസ്റ്റ് പ്ലേസിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് 10th ഫുൾ A+ എത്തണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ചെയ്തു അല്ലെ, ഞാൻ 10th എത്തി, ഇനി ഞാൻ ഡെയിലി പഠിക്കും അല്ലെങ്കിൽ എല്ലാം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നമുക്ക് ആ ഒരു ശീലമില്ല അല്ലേ. പഠിക്കേണ്ട ഒരു ശീലം നമ്മൾ ഇപ്പോഴേ വളർത്തിയെടുത്താൽ മാത്രമേ നമുക്ക് 10ാം ക്ലാസ് എത്തുമ്പോൾ അല്ലെങ്കിൽ SSLC എത്തുമ്പോഴും ആ ഒരു ശീലം ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് പഠിക്കുന്നത് പോലും അറിയാത്തൊരവസ്ഥയായിരിക്കും, നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നാതെ നമുക്ക് അടിപൊളിയായിട്ട് ഫുൾ A+ എത്താൻ പറ്റും. അപ്പം ഇപ്പം തന്നെ നമുക്ക് പഠിക്കുക എന്നുള്ള ഒരു ശീലം ഉണ്ടാക്കിയെടുക്കണം. കുറേ നേരം ഫുൾ ടൈം നമ്മൾ ബുക്കിലിരുന്ന് പഠിക്കണം എന്നൊന്നും പറയുന്നില്ല മിസ്. എന്തുമാത്രം ഒരു ദിവസം നമ്മളൊരു മിനിമം 2 മണിക്കൂർ പഠിക്കാൻ വേണ്ടി പറ്റുമോ, അത്രമാത്രം നിങ്ങളെ മിസ്സിന് പ്രോമിസ് ചെയ്ത് തന്നാൽ മതി. 2 മണിക്കൂർ, അത് രാവിലെയാണെങ്കിലും വൈകുന്നേരം, അതിൽ 1 മണിക്കൂർ ദേ നമ്മളുടെ എക്സാമിനർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെയിലി ലൈവ് ക്ലാസ്സസ് വരുന്നുണ്ട്. അപ്പോൾ 1 മണിക്കൂർ എക്സാമിനറിൻ്റെ ക്ലാസ്സസ് കാണുക, ബാക്കി 1 മണിക്കൂർ അത് രാവിലെയാണെങ്കിലും വൈകുന്നേരമാണെങ്കിലും എൻ്റെ മക്കളെ തീരുമാനിക്കുക, ഞാൻ 1 മണിക്കൂർ എന്തായാലും പഠിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ദിവസവും 2 മണിക്കൂർ നമ്മൾ എന്തായാലും പഠിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഓരോ ക്ലാസ് എത്തുമ്പോൾ, നമുക്ക് 8th എത്തുമ്പോൾ കുറച്ചും കൂടെ കൂട്ടി അത് കൊണ്ടുവരാം. അപ്പോൾ 10th എത്തുമ്പോഴേക്കും, അല്ലെങ്കിൽ നമ്മളുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു SSLC ആണല്ലേ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഇനി വരുന്ന ഒരു എക്സാം എന്ന് പറയുന്നത്, 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 10th എത്തുന്ന ആൾക്കാരാണ്. അപ്പം ആ സമയത്ത് നമുക്ക് ഇത്ര ബുദ്ധിമുട്ട് തോന്നാതെ തന്നെ നമ്മൾ ആ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പിന്നീട് വളരെയധികം ഉപകാരപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം എൻ്റെ മക്കൾ പ്രോമിസ് ചെയ്യണം, ഇന്ന് തൊട്ട് ഞാൻ 2 മണിക്കൂർ എന്തായാലും പഠിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങളൊരു ശീലം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ പാരൻസിനൊക്കെ അതൊരു ഹാപ്പിനെസ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ആ പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരൻസ് പോലും നമ്മളോട് ഒന്നും പറയാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ പാരൻസിനും നമുക്കും വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ള ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക. മിനിമം 2 മണിക്കൂറെങ്കിലും ഒരു ദിവസം പഠിക്കുക. ഓക്കെ അല്ലേ. അപ്പം നെക്സ്റ്റ് വീക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ 1 മണിക്കൂറിലേക്കുള്ള അടിപൊളി ഒരു ടൈം ടേബിൾ എടുത്തിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് അടിപൊളി അല്ലേ എക്സാം, നമുക്കിനി എക്സാം എടുത്തു അല്ലേ. അപ്പോൾ അതിലേക്കുള്ള 1 ഷോർട്ട് ക്ലാസ്സസും ലൈവുകളും എല്ലാം നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ എക്സാമിനർ ഒരുക്കിയിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് വീക്ക് നമുക്ക് മൺഡേ ബ്രീത്ത് ആൻഡ് ബ്ലഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് ട്യൂസ്ഡേ ഫോർ എ പൊല്യൂഷൻ ഫ്രീ നേച്ചർ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ സൂപ്പർ ഈസി ആയിട്ട് പഠിക്കും. അതിനുശേഷം വെനസ്ഡേ നമുക്കൊരു അടിപൊളി മെൻറ്റിയാണുള്ളത്. അപ്പോൾ ചാപ്റ്ററൊക്കെ നമുക്ക് വഴിയേ പറഞ്ഞു തരും കേട്ടോ. അപ്പം വെനസ്ഡേ നമുക്ക് മെൻറ്റി റിവിഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ട് നമുക്ക് മെൻറ്റി കളിച്ച് ഒരുപാട് സമ്മാനങ്ങൾ നേടാം. അതിനുശേഷം തേഴ്സ്ഡേ നമ്മുടെ കെമിസ്ട്രിയിലെ നിങ്ങൾ കുറേ ആയി മിഥുലാമിസ് എവിടെ പോയി എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ മിഥുലാമിസ് തിരിച്ചു വരികയാണ് നമ്മുടെ
pressure in liquids and gases ennu parayna chapter adivoli aayittu miss ningalku padipichirum adine shesham namukku friday oru adivoli menti war aanu appo aarekkana menti war ennu vera chalpa chemistry versus biology aayirikkum chalpa chemistry versus alle ningalku chemistry ennu arayunnundavilla ennalum namukku basic science le chapters inde aa chapters thammil aayirikkum namukku adidi undayirikka appo namukku oru adivoli menti war aanu weekend le last friday undayirikka. Next week, we will കളിക്കാനും ഉണ്ട് അതുപോലെ തന്നെ റിവൈസ് ചെയ്യാനും ഉണ്ട് ഫുൾ ചാപ്റ്ററിന്റെ ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും അപ്പോൾ ഫ്രണ്ട്സിലേക്ക് ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഫ്രണ്ട്സിനോടൊക്കെ പറയാ കൃത്യം 7 മണിക്ക് തന്നെ നമ്മുടെ ചാനലിലേക്ക് വരാൻ വേണ്ടി പറയാം എല്ലാ ദിവസവും നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള നിങ്ങളെ ഒരു ബെസ്റ്റ് സ്കോറിലേക്ക് എത്തിക്കാനുള്ള അടിപൊളി ക്ലാസ്സസ് ആണ് എക്സാം വിന്നർ ഒരുക്കുക എന്റെ മക്കൾ ഈ വീഡിയോന്റെ താഴെ വന്ന് കമന്റ് ചെയ്യണം യെസ് മിസ് വി പ്രോമിസ് ഞങ്ങൾ 2 മണിക്കൂർ എന്തായാലും ഒരു ദിവസം പഠിച്ചിരിക്കും എന്ന് പ്രോമിസ് ചെയ്യാം ട്ടോ ഐ പ്രോമിസ് എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യാ ഫ്രണ്ട്സിലേക്ക് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്ക് അടിപൊളിയാക്കാം തകക്കാം ഓൾ ദി ബെസ്റ്റ്